हेलो फ्रेंड्स, वेलकम टू नेचुरल साइंस अकादमी। इन नाम डिस्कस स्टैंडर्ड सेवन बायोलॉजी नालामत्ते चैप्टर इंटे सेकंड पार्ट नाम डिस्कस अध्याय पे अन्नपथत्तिलूडे अभी नमें दहनेंद्रिय सिस्टते कुछ इन डिस्कस नमुक नोक ओरस आदमें नाम नोक मनुष्य आहारे दहनमें നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായയിൽ വെച്ചിട്ടാണ്। ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും നമുക്കൊന്ന് ഓടിച്ചു നോക്കി പോകാം। ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായയിൽ വെച്ചിട്ടാണ്। വായയിലുള്ള ഉമിനീരിൽ ഉള്ള ദഹനരസങ്ങളാണ് നമ്മുടെ ആഹാരത്തിനെ ദഹിക്കാനായിട്ട് സഹായിക്കുന്നത്। നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള ദഹനരസങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ദഹിക്കാനായിട്ട് സഹായിക്കുന്നത്। അതുപോലെ തന്നെ നമ്മുടെ വായയിലുള്ള പല്ലാണ് ഈ ആഹാരത്തിനെ ചവച്ചരച്ച് ചെറിയ ഭാഗങ്ങളാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നത്। നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗമാണ് അല്ലെങ്കിൽ കാഠിന്യം കൂടിയ അവയവമാണ് നമ്മുടെ പല്ല് എന്ന് പറയുന്നത്। പല്ലിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയെ നമ്മൾ വിളിക്കുന്നത് ഇനാമൽ എന്നാണ്। ഇനാമൽ എന്ന് പറയുന്നത് പല്ലിൻ്റെ കോട്ടിംഗ് ആണ്। നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും കഠിനമായ പദാർത്ഥം എന്ന് അറിയപ്പെടുന്നതും ഈ ഇനാമലാണ്। ഇനാമലിനെ അത്ര വേഗത്തിലൊന്നും നമുക്ക് നശിപ്പിക്കുവാൻ സാധ്യമല്ല। നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ വായിൽ അവശേഷിക്കുകയും നമ്മൾ വായ വൃത്തിയാക്കിയാലും പല്ലിൻ്റെ വിടവുകളിലൊക്കെ അവശേഷിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ വായയിലുള്ള ചില ബാക്ടീരിയകൾ വന്നിട്ട് അവരുടെ ആഹാരമാക്കി മാറ്റുകയും ഇങ്ങനെ ബാക്ടീരിയ ഈ ഫുഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് അവിടെ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു। ഇങ്ങനെ വായയിൽ അതായത് നമ്മുടെ പല്ലിനൊക്കെ ഉണ്ടാകുന്ന ഈ ലാക്റ്റിക് ആസിഡിൻ്റെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ നശിച്ചു പോകുന്നത്। ഇപ്പോൾ നോർമൽ കേസിൽ ഇനാമൽ എന്ന് പറയുന്നത് വളരെ കട്ടികൂടിയ ഒരു പദാർത്ഥമാണ്, അതിനെ പെട്ടെന്നൊന്നും നശിപ്പിക്കുവാൻ സാധ്യമല്ല। എന്നാൽ ഇനാമൽ നശിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ദന്തക്ഷയത്തിനും കാരണമാകുന്നത് ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ഫുഡിൻ്റെ തന്നെ കുറച്ച് അവശിഷ്ടങ്ങളും പല്ലിൻ്റെ വിടവുകളിലൊക്കെ ഇരിക്കുകയും അവിടെ ബാക്ടീരിയ പ്രവർത്തിക്കുകയും അങ്ങനെ ലാക്റ്റിക് ആസിഡ് ഉണ്ടായിട്ട് ഈ ലാക്റ്റിക് ആസിഡാണ് പല്ല് നശിക്കുന്നതിന് കാരണമാകുന്നത്. ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തന്നെ കൂടുതൽ മധുരം അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് നമ്മുടെ പല്ലിൻ്റെ നാശത്തിന് കാരണമാകുന്നത് അല്ലെങ്കിൽ ഈ ലാക്റ്റിക് ആസിഡ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നതിന് കാരണമാകുന്നത്। കൂടിയ രീതിയിൽ കൂടിയ തോതിൽ മധുരം അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ്। ഇനി നമുക്ക് ഉണ്ടാകുന്ന പല്ലിന്, അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 6 മാസം പ്രായമുള്ളപ്പോൾ മുതലാണ് അതിന് പല്ല് മുളയ്ക്കുന്നത്। ആദ്യ സമയത്തുണ്ടാകുന്ന പല്ലിനെ നമ്മൾ പാൽപ്പല്ലുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പല്ല് ആദ്യമായി മുളച്ചു തുടങ്ങുന്നത് 6 മാസം പ്രായമുള്ളപ്പോഴാണ്। ഈ പല്ലിനെ നമ്മൾ പാൽപ്പല്ലുകൾ എന്ന് വിളിക്കുന്നു. ഈ പാൽപ്പല്ലുകൾ കാണുന്നത് നമ്മുടെ വായയുടെ അതായത് മോണയുടെ മുകളിലത്തെ മോണയിലും താഴത്തെ മോണയിലുമായി 10 വീതം 20 പാൽപ്പല്ലുകളാണ് ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പാൽപ്പല്ലുകൾ 6 വയസ്സ് ആകുമ്പോൾ മുതൽ ഇവ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്നു. അപ്പം 6 വയസ്സും വരെയാണ് പാൽപ്പല്ലുകൾ ഉള്ളത്. അതിനുശേഷം ഈ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോവുകയും പിന്നീട് വരുന്ന പല്ലുകളെ നമ്മൾ സ്ഥിരദന്തങ്ങൾ എന്നുമാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത് എന്ന്. ഇങ്ങനെ ഉണ്ടാകുന്ന സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പുതിയ പല്ലുകളൊന്നും വരുന്നില്ല. അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയായ ഒരാളിന് 32 പല്ലുകളാണ് കാണുന്നത്. ഈ 32 പല്ലുകൾ എന്ന് പറയുന്നത് 4 തരത്തിലുള്ള പല്ലുകളാണ് 32 എണ്ണം കാണുന്നത്. അതിൽ ചർവണകവും അഗ്രചർവണകവും എന്നറിയപ്പെടുന്ന 2 തരത്തിലുള്ള പല്ലുകളെ ഒരുമിച്ച് ചേർത്ത് നമ്മൾ വിളിക്കുന്നത് അണപ്പല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ വായയുടെ ഏറ്റവും ഉൾവശത്തായിട്ട് കാണുന്ന 2 തരത്തിലുള്ള പല്ലുകളാണ് ചർവണകവെന്നും അഗ്രചർവണകമെന്നും അറിയപ്പെടുന്നത്. ഇവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് ചേർത്ത് പറയുന്നത് അണപ്പല്ലുകൾ എന്നാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ വായയുടെ ഉള്ളിൽ അതായത് മോണയിൽ എങ്ങനെയാണ് പല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഈ പല്ലിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ പല്ലിൻ്റെ ഒരു അറേഞ്ച്മെൻ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ മോണയിലേക്ക് ഏതായാലും അല്ലെങ്കിൽ നമ്മുടെ വായയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വായയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണപ്പെടുന്ന പല്ലിനെ നമ്മൾ വിളിക്കുന്നത് ഉളിപ്പല്ല് എന്നാണ്.
ഉളിപ്പല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉളിയുടെയൊക്കെ ഷേപ്പിലായിരിക്കും കാണുന്നത്. വായയുടെ ഏറ്റവും മുൻവശത്തായിട്ട് കാണുന്ന മൊത്തം 8 പല്ലുകളാണ് ഉളിപ്പല്ലുള്ളത്. അതായത് താഴത്തെ മോണയിൽ 4 പേരും മുകളിലത്തെ മോണയിൽ 4 പേരും, അങ്ങനെ 4 4 8 പല്ലുകളാണ് ഉളിപ്പല്ലുകളുള്ളത്. ഉളിപ്പല്ല് അല്ലെങ്കിൽ ഇൻസിസറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ കടിച്ചു മുറിക്കാനായിട്ടാണ് ഇവർ സഹായിക്കുന്നത്. അതായത് നമ്മൾ വായിലേക്ക് എന്തെങ്കിലും ഒരു ഫുഡ് വെച്ചു കൊടുത്താൽ ആ ആഹാരത്തിനെ നമ്മൾ കടിച്ച് 2 പീസുകളായിട്ട് മുറിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ കാണപ്പെടുന്ന ഈ ഉളിപ്പല്ലിനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഉളിപ്പല്ലിന് ശേഷം അതിൻ്റെ തൊട്ട് ഉളിപ്പല്ലിനെ തൊട്ട് ചേർന്ന് ഇരിക്കുന്ന പല്ലിനെ നമ്മൾ കോമ്പല്ലുകൾ അല്ലെങ്കിൽ കനൈൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 ഉളിപ്പല്ലുകൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ കോമ്പല്ലുകൾ അല്ലെങ്കിൽ കനൈൻ എന്ന് വിളിക്കുന്നത്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയായി 4 കോമ്പല്ലുകളാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ 4 കോമ്പല്ലെന്ന് പറയുമ്പം താഴത്തെ മോണയിൽ 2 കോമ്പല്ലുകളും മുകളിലത്തെ മോണയിലും 2 കോമ്പല്ലുകളുമാണ് നമുക്ക് ഉള്ളത്. കോമ്പല്ലുകളുടെ ധർമ്മം എന്ന് പറയുന്നത് ആഹാര വസ്തുക്കളെ കടിച്ച് കീറാനായിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ കൂടുതൽ, അതായത് കോമ്പല്ലുകൾ കൂടുതലും കാണുന്നത് ഈ മാംസാഹാരം ഒക്കെ കഴിക്കുന്ന നമ്മുടെ കടുവ, സിംഹം അങ്ങനെയുള്ള ജീവികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് കോമ്പല്ലുകളായിരിക്കും. കാരണം അവർ കഴിക്കുന്നതും കൂടുതലും മാംസാഹാരമാണ് കഴിക്കുന്നത്. അതിനെ കടിച്ച് കീറാനായിട്ടാണ് അവർക്ക് പല്ലുകൾ ഏറ്റവും കൂടുതൽ, പല്ലിൻ്റെ ഉപയോഗം അവർക്ക് ആവശ്യമുള്ളത്. അപ്പം ആഹാര വസ്തുക്കളെ കടിച്ച് കീറാനായിട്ട് സഹായിക്കുന്നത് കോമ്പൽ അല്ലെങ്കിൽ കനൈനാണ്. ഇതൊരു മനുഷ്യനെ നാണ് നോക്കുന്നതെങ്കിൽ അവർക്ക് മുകളിലും താഴെയുമായിട്ട് 4 കോമ്പലുകളാണ് കാണാൻ സാധിക്കുന്നത്. പിന്നീടുള്ള 2 തരത്തിലുള്ള പല്ലുകളാണ് നമ്മുടെ അഗ്രചർവണകം എന്നും അതുപോലെ തന്നെ ചർവണകം എന്നും അറിയപ്പെടുന്നത്. ഇവരെ രണ്ടുപേരെയും കൂടി ചേർത്ത് ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ അണപ്പല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ വായയുടെ ഏറ്റവും ഉൾവശങ്ങളിലായിട്ട് കാണുന്ന പല്ലുകളാണിത്. ഇതിന് തന്നെ കോമ്പല്ലിനോട് തൊട്ട് ചേർന്ന് ഇരിക്കുന്ന പല്ലുകളെ നമ്മൾ വിളിക്കുന്നത് അഗ്രചർവണകം അല്ലെങ്കിൽ പ്രീ മോളാർ എന്നാണ് വിളിക്കുന്നത്. കോമ്പല്ലിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന പല്ലുകളെ അഗ്രചർവണകം അല്ലെങ്കിൽ പ്രീ മോളാർ എന്ന് വിളിക്കുന്നു. അഗ്രചർവണകത്തിൻ്റെ ധർമ്മമാണ് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് അഗ്രചർവണകം. ഇനി അഗ്രചർവണകത്തിന് ശേഷം, അതായത് നമ്മുടെ വായയുടെ ഏറ്റവും ഉൾവശത്തായിട്ടിരിക്കുന്ന പല്ലുകളാണ് ചർവണകം അല്ലെങ്കിൽ മോളാർ എന്നറിയപ്പെടുന്നത്. ഇവർ ചർവണകം അല്ലെങ്കിൽ മോളാർ എന്ന് പറയുന്നത് മൊത്തം നമുക്കുള്ളത് 12 പല്ലുകളാണ്. അതായത് താഴത്തെ മോണയിൽ 6 പേരും മുകളിലത്തെ മോണയിലായിട്ട് 6 പേരും, അങ്ങനെ ടോട്ടൽ 12 പേരാണുള്ളത്. ചർവണകത്തിൻ്റെ ധർമ്മമാണ് ആഹാര പദാർത്ഥങ്ങളെ ചവച്ചരയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. ചർവണകവും അഗ്രചർവണകവും ഒന്നിച്ച് ചേർന്ന് നമ്മൾ വിളിക്കുന്നത് അണപ്പല്ലുകൾ എന്നാണ്. ഇവരുടെ ധർമ്മം എന്ന് പറയുന്നത് കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ചവച്ചരച്ച് പേസ്റ്റ് രൂപത്തിലാക്കാൻ സഹായിക്കുന്നതാണ് ഇവർ രണ്ടുപേരും. ചർവണകം എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നു, 6 6 12 പേരാണുള്ളത്. അഗ്രചർവണകം എന്ന് പറയുന്നത് 4 4 8 പേരുമാണ് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ യാത്ര, അതായത് നമ്മുടെ വായ മുതൽ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഇവർ പോകുന്നത്, ഏതൊക്കെ അവയവങ്ങളിലൂടെയാണ് ഈ ആഹാര പദാർത്ഥം കടന്നു പോകുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം വായയിൽ നിന്നും നേരെ പോകുന്നത് അന്നനാളത്തിലേക്കാണ്. അപ്പം വായയിൽ നിന്നും അന്നനാളം വഴി ആഹാര പദാർത്ഥം എത്തിച്ചേരുന്നത് ആമാശയത്തിലാണ്. ആമാശയത്തിലേക്ക് ആഹാരം എത്തിച്ചേരുമ്പോൾ അന്നനാളത്തിലൂടെ ഒരു തരംഗ രൂപത്തിലുള്ള ചലനത്തിലൂടെയാണ് ഇവർ ആമാശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇങ്ങനെയുള്ള അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തിനെ നമ്മൾ വിളിക്കുന്നത് പെരിസ്റ്റാൾസിസ് എന്നാണ് വിളിക്കുന്നത്. ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ചലനത്തിലൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിൽ ആഹാര പദാർത്ഥം എത്തിച്ചേരുന്നു. അതിനുശേഷം ആമാശയത്തിലുള്ള ദഹനരസങ്ങൾ ഈ ആഹാരത്തിനെ രാസീയമായി ദഹിപ്പിക്കുന്നു. അതായത് ആമാശയത്തിൽ ഒരുപാട് ദഹനരസങ്ങളുണ്ട്. ഈ ദഹനരസങ്ങളുടെ സഹായത്തോടുകൂടി ആഹാരത്തിനെ ഒന്നുകൂടി അവർ വിഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നു.
ഇങ്ങനെ ഡൈജഷൻ ആമാശയത്തിൽ വെച്ച് നടന്നതിന് ശേഷം ആഹാര പദാർത്ഥം പിന്നീട് എത്തിച്ചേരുന്നത് നമ്മുടെ ചെറുകുടലിലാണ്. ചെറുകുടൽ എന്ന് പറയുന്നത് 6 മീറ്റർ നീളമുള്ള ഒരു അവയവമാണ്. ചെറുകുടലിൽ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാക്കുന്നത്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായയിൽ വെച്ചിട്ടാണ്. എന്നാൽ ഇതിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതും നമ്മുടെ ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിൽ നിന്നും പിന്നീട് ഈ ആഹാരത്തിൻ്റെ ആഹാര ഘടകങ്ങൾ എത്തിച്ചേരുന്നത് വൻകുടലിലേക്കാണ്. വൻകുടൽ എന്ന് പറയുന്നത് 1.5 മീറ്റർ നീളമുള്ളതും ചെറുകുടലിനേക്കാൾ വണ്ണം കൂടിയതുമായ ഒരു അവയവമാണ്. ഈ വൻകുടലിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണമാണ് വൻകുടലിൽ വെച്ച് നടക്കുന്നത്. ഇങ്ങനെ ഈ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും ജലവും കൂടി ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ അവശേഷിക്കുന്നതിനെ നമ്മൾ മലം എന്നാണ് പറയുന്നത്. ഇത് മലാശയത്തിൽ സംഭരിച്ച് വെക്കുകയും അതിനുശേഷം മലദ്വാരം വഴി പുറത്തു പോവുകയുമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയും അതുപോലെ തന്നെ മദ്യപാനം എങ്ങനെയാണ് ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നതെന്ന്. നമ്മൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്യപാനമുള്ള ഒരാളിൻ്റെ ആമാശയത്തിലുള്ള മൃദുലമായ പാളികളിൽ ഈ മദ്യം വ്രണങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ വ്രണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അൾസർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അപ്പം നമുക്ക് അതായത് മദ്യപാനമുള്ള ഒരാളിന് അൾസർ ഉണ്ടാകുന്നത് ഈ മദ്യം ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആമാശയത്തിൻ്റെ ഉള്ളിലുള്ള മൃദുലമായിട്ടുള്ള പാളികളിലെ വ്രണങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അവർക്ക് അൾസർ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വായ, അന്നനാളം, കരൾ, വൻകുടൽ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുവാനും മദ്യപാനം ഒരു കാരണമാകുന്നുണ്ട്. അപ്പം മദ്യം എങ്ങനെയാണ് ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആമാശയത്തിൽ അൾസർ ഉണ്ടാക്കുന്നു, കരൾ വീക്കം ഉണ്ടാക്കുന്നു, അതുപോലെ വായ, അന്നനാളം, കരൾ, വൻകുടൽ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിൽ ക്യാൻസർ ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി പോർഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.